രുദ്രാക്ഷം ഭാഗം 15. വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻസ് എല്ലാം ഇനേബിൾ ചെയ്യൂ. കൂടുതൽ വീഡിയോകൾ നിങ്ങളുടെ അരികിലേക്ക് എളുപ്പത്തിൽ എത്തിച്ചേരും. അതോടൊപ്പം നിങ്ങളുടെ ഒരു ലൈക്കും കമൻറ്റും പ്രതീക്ഷിക്കുന്നു. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അമ്മ പോയതിനു ശേഷം ഇന്നാണ് ഒരു നിറഞ്ഞ സദസ്സിൽ നൃത്തം ചെയ്യാൻ പോകുന്നത്. അതിൻ്റേതായ എല്ലാ ടെൻഷനും ദച്ചുവിനുണ്ട്. ഇന്ന് പ്രോഗ്രാം കാണാൻ ശ്രീയമ്മയും ജയച്ചനും മാത്രമല്ല, ആദ്യം വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവൾക്ക് നല്ല സന്തോഷമാണ്. തൻ്റെ വെള്ളിക്കൊലുസും മറ്റ് ഓർണമെൻസും എടുത്തു വെച്ച് ദച്ചു ഫ്രഷാവാനായി പോയി. ആദി അവളോട് പറഞ്ഞോ ദേവേട്ടൻ വരുന്നത്? ജയ് പറഞ്ഞു, ഇല്ല ജയച്ച, അത് അവൾക്കൊരു സർപ്രൈസ് ആയിക്കോട്ടെ. മാത്രമല്ല ഇന്ന് അച്ഛനും അമ്മയും കൂടെയുണ്ട്. അപ്പോൾ ആദിയേട്ടനും അമ്പികേട്ടത്തിയും കൂടെ വരുന്നുണ്ടോ? പിന്നില്ലാതെ ഇങ്ങനൊരു കാര്യം അറിഞ്ഞാൽ അവർക്കവിടെ ഇരിപ്പുറക്കോ? അതാ തിരക്കൊക്കെ മാറ്റിവെച്ച് ദേവച്ചൻ പോലും ഓടി വരുന്നേ. ആ മുത്തശ്ശനും മുത്തശ്ശിക്കും വയ്യാത്തോണ്ടാ, അല്ലേൽ ആദ്യം അവരാ പോകാൻ ധൃതി കൂട്ടുക, ലച്ചു പറഞ്ഞു. അങ്ങനെ എല്ലാവരും കോളേജിലേക്ക് പുറപ്പെട്ടു. ഗ്രീൻ റൂമിൽ നിന്നും ഒരുങ്ങിയിറങ്ങിയ ദച്ചുവിനെ കണ്ട് എല്ലാവരും ഞെട്ടി നിന്നു. അത്രയ്ക്കും ഭംഗിയായിരുന്നു. ലച്ചുവിനും ശ്രീക്കും ഹേമയെ ഓർമ്മ വന്നു. എന്നാൽ അവരത് പറഞ്ഞില്ല. ഒരുപക്ഷേ അത് ദച്ചുവിനെ കൂടുതൽ വിഷമിപ്പിച്ചാലോ, അവർ അങ്ങനെ കരുതി. ദച്ചുവിൻ്റെ കൂട്ടുകാരാകെ വണ്ടറടിച്ചിരിക്കുകയാണ്. അങ്ങനെ പ്രോഗ്രാം അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ദച്ചു എല്ലാവരോടും അനുഗ്രഹം വാങ്ങി അങ്ങോട്ടേക്ക് ചെന്നു. ശിവശ്ലോകത്തിൽ തുടങ്ങി ചടുലമായ ശിവപദത്തിലേക്ക് ദച്ചുവിൻ്റെ പാദങ്ങൾ ചലിച്ചു തുടങ്ങി. കാണികൾ ഓരോന്നും അത്രമേൽ പ്രിയതോടെ നോക്കി നിന്നു. അവളുടെ ഓരോ ഭാവവും ഓരോരുത്തരുടെയും മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങുകയായിരുന്നു. നൃത്തം ആസ്വദിക്കാൻ കഴിവില്ലാത്തവർ പോലും ലയിച്ചിരുന്നു പോകുന്ന അവസ്ഥ. സ്റ്റാഫ് റൂമിൽ ഹരിയുമായി പ്രോഗ്രാമിൻ്റെ കാര്യങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ കണ്ണൻ്റെ കാതിലേക്ക് എന്നും തൻ്റെ സ്വപ്നത്തിലേക്ക് വന്നുകൊണ്ടിരുന്ന ശബ്ദം തുളച്ചു കയറി. വല്ലാത്തൊരു ആവേശത്തോടെ അവൻ പ്രോഗ്രാം ഹാളിലേക്ക് നടന്നു നീങ്ങി, ഒപ്പം ഹരിയും. ഹാളിന് മുന്നിലെത്തിയപ്പോൾ അവൻ്റെ ഹൃദയം നിലച്ചതുപോലെ അവന് തോന്നി. മുന്നിൽ കാണുന്ന നൃത്തം അവൻ്റെ മനസ്സിലേക്ക് തൻ്റെ സ്വപ്നത്തിൻ്റെ ചിന്തകൾ കൊണ്ടുവന്നു. അവൻ്റെ കണ്ണുകൾ ആ വെള്ളിക്കൊലിസിലേക്ക് നീണ്ടു. മറ്റൊന്നും അവൻ ശ്രദ്ധിച്ചിരുന്നില്ല. മുൻജന്മ സുഹൃതം പോലെ ആ പാദങ്ങൾ അത്രമേൽ അവൻ്റെ മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങി. അതോടൊപ്പം ആ പാദത്തിനുടമയും. നൃത്തം കഴിഞ്ഞു. കാണികളുടെ കയ്യടികളാണ് അവനെ ബോധത്തിലേക്ക് കൊണ്ടുവന്നത്. എന്താ കണ്ണ എന്നെ ഒന്ന് നുള്ളിയേ, ഹരി പറഞ്ഞു. എന്നാൽ കണ്ണൻ ഇതൊന്നും കേട്ടേയില്ല. അടുത്തുനിന്ന വൃന്ദ ടീച്ചർ നല്ലൊരു നുള്ള് ഹരിക്ക് കൊടുക്കുകയും ചെയ്തു. ആ എന്താ ഇത് ടീച്ചറെ, മാഷല്ലേ പറഞ്ഞേ നുള്ളാൻ. ലച്ചു ഇത് കണ്ട, ദേഷ്യത്തിൽ സ്റ്റേജിന് പിറകിലേക്ക് പോയി. എത്ര തവണ നോക്കിയാലും തിരിഞ്ഞു നോക്കാത്ത സാധനം ഇത് മാത്രം കറക്റ്റായിട്ട് കണ്ടല്ലോ ദൈവമേ. ദാ കണ്ണ എന്താടാ ഡാ, അത് നമ്മുടെ ദച്ചു തന്നെയാണോ? എന്തോന്നാടാ ഇപ്പൊ കഴിഞ്ഞ്, ഇതിനെപ്പറ്റി ഒരറിവ് പോലും ഇല്ലാത്ത ഞാൻ വരെ നോക്കിയിരുന്നു പോയി, ഹരി പറഞ്ഞു. അത് തന്നെ ഞാനും ആലോചിക്കുന്നേ. വാ അങ്ങോട്ടേക്ക് പോവാ, കണ്ണൻ പറഞ്ഞു. പ്രോഗ്രാം കഴിഞ്ഞ ഉടനെ തന്നെ ദച്ചു കരഞ്ഞുകൊണ്ട് പുറകിലേക്ക് ഓടി. അവിടെ അവൾക്ക് താങ്ങായി ആദി നിൽക്കുന്നുണ്ടായിരുന്നു. അവൾ വേഗം ആദിയെ ചെന്ന് പുണർന്നു. കുറേ സമയം അങ്ങനെ നിന്നു. അപ്പോഴേക്കും എല്ലാവരും അങ്ങോട്ടേക്ക് എത്തിയിരുന്നു. അവരുടെ സ്നേഹം എല്ലാവരുടെയും ചുണ്ടിൽ നിറപുഞ്ചിരി വിരിച്ചു. ആദി അവളുടെ കണ്ണൊക്കെ തുടച്ചു കൊടുത്തു. ദച്ചുട്ട നന്നായിട്ടുണ്ട് കേട്ടോ, ഒരുപാട് നന്നായി. നീ അങ്ങോട്ടൊന്ന് നോക്കി, ആരാ വന്നേക്കണേന്ന്, ആദി പറഞ്ഞു. അച്ഛേ, അവൾ ഓടിച്ചെന്ന് ദേവനെ പുണർന്നു. എപ്പോഴാ അച്ഛൻ വന്നേ? പ്രോഗ്രാം തുടങ്ങിയപ്പോൾ തൊട്ട് ഞാനിവിടെ ഉണ്ട്. പ്രോഗ്രാം നന്നായിരുന്നു കേട്ടോ മോളെ. എൻ്റെ മോളെ വീണ്ടും ചിലങ്കയണിഞ്ഞ് കാണാൻ പറ്റിയല്ലോ. ഞങ്ങളെക്കൂടി ഒന്ന് പരിഗണിക്കേണ്ട ദച്ചുട്ടിയെ, ആദിയും ലക്ഷ്മണനും അംബികയും പറഞ്ഞു. എല്ലാവരുടെയും സ്നേഹപ്രകടനങ്ങളൊക്കെ കഴിഞ്ഞ് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് ദച്ചുവും കൂട്ടരും ആൽത്തറയിലേക്ക് ചെന്നു. അവിടെ നിൽക്കുമ്പോൾ ദച്ചുവിന് വലിയ ആശ്വാസം തോന്നി. എന്തോ ഇന്നത്തെ ദിവസം വർഷങ്ങൾക്ക് ശേഷം അവൾ മനസ്സ് നിറഞ്ഞ് ആസ്വദിച്ചു. ഹിമയും പാച്ചുവും സെൽഫിയൊക്കെ എടുത്ത് പൊളിക്കുക. അപ്പോഴാണ് അവർ അങ്ങോട്ടേക്ക് വന്നത്. തുടരും. ദയവായി നിങ്ങളുടെ ലൈക്കും കമൻറ്റും തരാൻ മറക്കരുത്.